വെൽക്കം ബാക്ക് ടു വിക്ടേഴ്സ് ഹെൽപ്പർ തേർഡ് സ്റ്റാൻഡേർഡിലെ ഇ വി എസ് ടെക്സ്റ്റ് ബുക്കിലെ ഫോർത്ത് ചാപ്റ്ററായ ഹൈജീൻ അവർ സ്ട്രെങ്ത് ആരോഗ്യം നമ്മുടെ ശക്തി എന്ന പാഠഭാഗത്തോടനുബന്ധിച്ച് ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞ പ്രവർത്തനങ്ങളാണ് നാം ഇന്നിവിടെ ചെയ്യാനായി പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട 3-4 ആക്ടിവിറ്റീസ് ഇന്ന് ചെയ്യാനായി പറഞ്ഞിട്ടുണ്ട്. ഒട്ടും തന്നെ ടൈം പാഴാക്കേണ്ട, നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. നോക്കിക്കോളൂ, ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, 3 കോളങ്ങളായി തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ കോളത്തിൽ ഹൗ ടു സ്പ്രെഡ്, എങ്ങനെ രോഗങ്ങൾ പടരുന്നു. രണ്ടാമതായി ഡിസീസസ്, രോഗങ്ങളുടെ പേര്. മൂന്നാമതായി പ്രിവെന്റീവ് മെഷീസ്, ഏതൊക്കെ രീതിയിൽ ഇങ്ങനെ പടരുന്ന അസുഖങ്ങളെ തടഞ്ഞു നിർത്താം. നോക്കിക്കോളൂ, ഹൗ ടു സ്പ്രെഡ്, ഏതൊക്കെ രീതിയിലാണ് അസുഖങ്ങൾ പടരുന്നത്. ത്രൂ മോസ്കിറ്റോസ്, കൊതുകുകളിലൂടെ. ത്രൂ ഹൗസ് ഫ്ലൈ, ഈച്ചകളിലൂടെ. ത്രൂ റാറ്റ്, എലികളിലൂടെ. ത്രൂ വാട്ടർ, വെള്ളത്തിലൂടെ പടരുന്നു. ഇനി നോക്കാം ഏതൊക്കെ അസുഖങ്ങളാണ് ഈ രീതിയിൽ പടരുന്നതെന്ന്. ത്രൂ മോസ്കിറ്റോസ്, കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഡെങ്കി ഫീവർ, ചിക്കൻഗുനിയ, മലേറിയ. ഇതിനെ എങ്ങനെയൊക്കെ തടയാം? അവോയ്ഡ് വാട്ടർ സ്റ്റാഗ്നേഷൻ, വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക. ഒബ്സർവ് ഡ്രൈ ഡേ, ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അടുത്ത് നോക്കിക്കോളൂ, ഡ്രൈ ഡേയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. കമൻറ്റിലെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഡ്രൈ ഡേ എന്ന്. ഞാനതിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്, അറിയണമെന്നുള്ളവർ നോക്കുക. ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുന്നതിനെയാണ് ഡ്രൈ ഡേ എന്ന് പറയുന്നത്. അടുത്തതായി ത്രൂ ഹൗസ് ഫ്ലൈ, ഈച്ച പരത്തുന്നത് ഏതൊക്കെ അസുഖങ്ങളാണ്? ഡിസെന്ററി, കോളറ. അടുത്തത് എങ്ങനെയൊക്കെ ഇത് തടയാം? ഓൾവേസ് കവർ ദ ഫുഡ്, ക്ലീൻ പൊലൂട്ടഡ് ഏരിയസ്. ഭക്ഷണ പദാർത്ഥങ്ങൾ എപ്പോഴും അടച്ച് സൂക്ഷിക്കുക, അപ്പോൾ ഈച്ച വന്ന് അതിൻ്റെ മുകളിൽ ഇരിക്കാനുള്ള സാഹചര്യം നമുക്ക് ഒഴിവാക്കാം. അടുത്തതായി ക്ലീൻ പൊലൂട്ടഡ് ഏരിയസ്, മലിനമായി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കുക, അപ്പോൾ തന്നെ ഈച്ച ഉണ്ടാകുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ത്രൂ റാറ്റ്, എലികളിലൂടെ പടരുന്ന ഡിസീസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. റാറ്റ് ഫീവർ, പ്ലേഗ്, എലിപ്പനിയും പ്ലേഗുമാണ് ഇങ്ങനെ പടരുന്നത്. എങ്ങനെയൊക്കെ തടയാം? കീപ് ഫുഡ് സബ്സ്റ്റൻസസ് ഇൻ ക്ലോസ്ഡ് കണ്ടെയ്നേഴ്സ്. ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന സാധനങ്ങൾ, അത് വെജിറ്റബിൾസോ അല്ലാത്ത എന്ത് സാധനങ്ങളും, അരി, അങ്ങനെ എന്തായിരുന്നാലും അത് ടൈറ്റ് കണ്ടെയ്നേഴ്സിനുള്ളിൽ സൂക്ഷിക്കുക. യൂസ് റാറ്റ് ട്രാപ്സ്, എലിക്കണികൾ ഉപയോഗിക്കുക, എന്നിട്ട് എലികളെ പിടിക്കുക. ഈ രീതിയിൽ നമുക്ക് എലിശല്യം ഒഴിവാക്കിയാൽ ഇതുപോലെയുള്ള അസുഖങ്ങൾ തടയാനായി സാധിക്കും. അടുത്തതായി ത്രൂ വാട്ടർ, വെള്ളത്തിലൂടെ ഒരുപാട് അസുഖങ്ങൾ പടരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നാം മുൻപുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ഏതൊക്കെ അസുഖങ്ങളാണ് ജലത്തിലൂടെ പടരുന്നത് ഒന്ന് ഓർത്ത് നോക്കൂ. ഏതൊക്കെയായിരുന്നു? ഡിസെൻട്രി, വയറിളക്കം, ഡയറിയ, വയറുകടി, ജോണ്ടിസ്, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ്, ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ പടരുന്നുണ്ട് അല്ലേ? നോക്കിക്കോളൂ, ഇതെങ്ങനെയൊക്കെ തടയാം? ഡു നോട്ട് ടേക്ക് ഡ്രിങ്ക്സ് കെപ്റ്റ് ഓപ്പൺ ഓർ സെയിൽ, തുറന്ന് വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ തുറന്നോ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നോ ആയ സാധനങ്ങളൊന്നും നാം വാങ്ങരുത്. അതുപോലെ തന്നെ യൂസ് പ്യുർ വാട്ടർ ഓർ ബോയിൽഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്, ശുദ്ധമായ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാനായി ഉപയോഗിക്കുക. നെവർ അലൗ ഡേർട്ടി വാട്ടർ ടു സ്റ്റാഗ്നേറ്റ്, മലിനജലം കെട്ടിക്കിടക്കാനായി അനുവദിക്കരുത്. ഇങ്ങനെ ഒരുപാട് രീതികളിലൂടെ നമുക്ക് വെള്ളത്തിൽ കൂടി പടരുന്ന അസുഖങ്ങളെ ഒരു പരിധി വരെയെങ്കിലും തടഞ്ഞു നിർത്താനായി സാധിക്കും. മലയാളത്തിൽ നോക്കാം. നോക്കിക്കോളൂ നമ്മുടെ പട്ടിക. ആദ്യത്തെ കോളത്തിൽ രോഗം പകരുന്ന രീതി, രണ്ടാമതായി രോഗങ്ങൾ, മൂന്നാമതായി തടയാനുള്ള മുൻകരുതലുകൾ. ഏതൊക്കെ രീതിയിലാണ് പകരുന്നത് ഇനി ഞാൻ കൂടുതലായി പറയുന്നില്ല, ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണല്ലോ, ജസ്റ്റ് വായിച്ചു തരാം. നോക്കുക, കൊതുകിലൂടെ, ഈച്ചയിലൂടെ, എലിയിലൂടെ, വെള്ളത്തിലൂടെ. ഏതൊക്കെ രോഗങ്ങളാണ് കൊതുകിലൂടെ? ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ. ഏതൊക്കെ രീതിയിൽ തടയാം? വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക, ഡ്രൈ ഡേ ആചരിക്കുക. ഈച്ചയിലൂടെ എന്നുള്ളത് നോക്കിക്കോളൂ, വയറിളക്കം, കോളറ എന്നിവയാണ് പകരുന്ന രോഗങ്ങൾ. അടുത്തത് എങ്ങനെ ഒഴിവാക്കാം? എല്ലായ്പ്പോഴും ഭക്ഷണം മൂടുക, മലിനമായ പ്രദേശങ്ങൾ വൃത്തിയാക്കുക. എലിയിലൂടെ ഏതൊക്കെ അസുഖങ്ങളാണ്?
എലിപ്പനി, പ്ലേഗ് എങ്ങനെ തടയാം? അടച്ച പാത്രങ്ങളിൽ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുക. അടുത്തത് എലിക്കണികൾ ഉപയോഗിക്കുക. വെള്ളത്തിലൂടെ ഏതൊക്കെ രോഗങ്ങളാണ് പകരുന്നത്? വയറിളക്കം, വയറുകടി, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ്. ഏതൊക്കെ രീതിയിൽ തടയാം? തുറന്നിരിക്കുന്നതോ വിൽക്കുന്നതോ ആയ പാനീയങ്ങൾ വാങ്ങരുത്, എടുക്കരുത്. ശുദ്ധമായ വെള്ളമോ തിളപ്പിച്ച വെള്ളമോ കുടിക്കാൻ ഉപയോഗിക്കുക. വൃത്തികെട്ട വെള്ളം കെട്ടിക്കിടക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ഇതിൻ്റെ താഴെയായി രോഗം പകരുന്ന രണ്ട് രീതികൾ കൂടി ഉൾപ്പെടുത്താനുണ്ട്. വർക്ക്ഷീറ്റ് വളരെ ലേറ്റായി കിട്ടിയത് കൊണ്ടാണ് എനിക്ക് എഴുതി കാണിക്കാൻ സാധിക്കാത്തത്, ശ്രദ്ധിച്ചോളൂ. വായുവിലൂടെയും അതുപോലെ തന്നെ സമ്പർക്കത്തിലൂടെയും രോഗങ്ങൾ പകരാം. വായുവിലൂടെ ഏതൊക്കെ രോഗങ്ങളാണ് പകരുന്നത്? വായുവിലൂടെ സാധാരണയായി നമുക്കറിയാം ജലദോഷം, നമ്മുടെ COVID-19, അതുപോലെ തന്നെ ചുമ, അങ്ങനെയുള്ള പലതരത്തിലുള്ള അസുഖങ്ങൾ വരാം. അതുപോലെ തന്നെ അടുത്തതായി രോഗം പകരുന്ന രീതിയിൽ വരുന്നതാണ് സമ്പർക്കത്തിലൂടെ. സമ്പർക്കത്തിലൂടെയും ഇതുപോലെ തന്നെ ജലദോഷവും പിന്നെ COVID-19 ഉണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ടും ചിക്കൻ പോക്സ്, പലതരം ഫിസിക്കലി കാണുന്ന രോഗങ്ങൾ, അതായത് ചർമ്മരോഗങ്ങൾ, കാലുകളുടെ വായിലുള്ള രോഗങ്ങൾ, അങ്ങനെയുള്ള അസുഖങ്ങൾ, ഫ്ലൂ ഒക്കെ ഈ കൂട്ടത്തിൽ വരുന്നതാണ്. പിന്നെ തലയിലെ ചർമ്മത്തിലും മറ്റും വരുന്ന അസുഖങ്ങൾ, ഇതെല്ലാം സമ്പർക്കത്തിലൂടെ വരുന്ന അസുഖങ്ങളാണ്. എയ്ഡ്സ് മുതലായവ എല്ലാം ഈ കൂട്ടത്തിൽ പെടും. ഇവ തടയാനുള്ള മുൻകരുതലുകൾ കോമൺ ആയി വായുവിലൂടെ തകരാനുള്ള തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, അല്ലേ, കൈകൾ കാലുകൾ എന്നിവ പുറത്തു പോയതിനു ശേഷം വളരെ വൃത്തിയായി സൂക്ഷിക്കുക, അണുനശീകരണം നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. സമ്പർക്കത്തിലൂടെ സാമൂഹ്യ അകലം പാലിക്കുക എന്നത് പ്രധാനമായ കാര്യമാണ്. അതുപോലെ തന്നെ വ്യക്തി ശുചിത്വം പാലിക്കുക തുടങ്ങിയവയെല്ലാം ഇതിലും ഉൾപ്പെടുത്താവുന്നവയാണ്. ഞാൻ പറഞ്ഞല്ലോ വർക്ക്ഷീറ്റ് ലേറ്റായി കിട്ടിയത് കൊണ്ടാണ് എനിക്ക് എഴുതി കാണിക്കാൻ സാധിക്കാത്തത്. അപ്പോൾ അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഈ പ്രവർത്തനം നോക്കൂ. ഒരു പദസൂര്യൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബേഡ് സൺ കംപ്ലീറ്റ് ചെയ്യുക. നോക്കിക്കോളൂ, പേഴ്സണൽ ഹൈജീൻ എന്നുള്ളതാണ് നമ്മുടെ സണ്ണിൻ്റെ പോർഷനിൽ വരുന്നത്. പേഴ്സണൽ ഹൈജീൻ എന്താണ്? വ്യക്തി ശുചിത്വം. വ്യക്തി ശുചിത്വത്തിന് വളരെ പ്രധാനപ്പെട്ട മൂന്നാല് കാര്യങ്ങളുണ്ട്. അതാണ് തൊട്ടടുത്ത കോളങ്ങളിൽ എഴുതിയിട്ടുള്ളത്. വിയർ ക്ലീൻ ഡ്രസ്, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, ഹാൻഡ് വാഷിംഗ് കൈ കഴുകണം. അതിന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആഫ്റ്റർ യൂസിങ് ടോയ്ലറ്റ്, ടോയ്ലറ്റ് ഉപയോഗത്തിന് ശേഷം തീർച്ചയായും കൈ കഴുകുക. അതുപോലെ തന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്, ആഹാരത്തിന് ഭക്ഷണത്തിന് ശേഷവും മുൻപും ശേഷവും കൈ കഴുകുക. അതുപോലെ തന്നെ പേഴ്സണൽ ഹൈജീനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാത്തിങ്, കുളിക്കുക, അല്ലേ. കുളിക്കുന്നത് മോർണിംഗ് ആൻഡ് ഈവനിങ്, രാവിലെയും വൈകുന്നേരവും കുളിക്കണം. അടുത്തതായി പേഴ്സണൽ ഹൈജീനിൽ എന്തൊക്കെയാണ് വരുന്നത്? ബ്രഷ് ട്വൈസ് എവറി ഡേ, എല്ലാ ദിവസവും രണ്ട് നേരവും പല്ല് തേക്കണം. അടുത്തതോ ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ, തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ നാം കുടിക്കാവൂ. നമുക്ക് മലയാളത്തിൽ ഈ പദസൂര്യൻ ഒന്ന് നോക്കാം. നോക്കിക്കോളൂ, കറക്റ്റ് സെന്ററിലായി വ്യക്തി ശുചിത്വം കാണുന്നുണ്ടല്ലോ എല്ലാവരും. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചതുരത്തിൽ തന്നിട്ടുള്ളത്. നോക്കിക്കോളൂ, വൃത്തിയുള്ള വസ്ത്രം ധരിക്കല്, അതുപോലെ തന്നെ കൈകഴുകൽ, കുളിക്കൽ, ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കൈകഴുകൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ടോയ്ലറ്റ് ഉപയോഗിച്ച ശേഷം കൈകഴുകുക, അതുപോലെ തന്നെ ഭക്ഷണത്തിന് മുൻപും ശേഷവും. കുളിക്കുന്നതോ രാവിലെയും വൈകുന്നേരവും രണ്ട് നേരം കുളിക്കണം. അതുപോലെ തന്നെ ദിവസവും രണ്ട് തവണ ബ്രഷ് ചെയ്യുക, പല്ല് തേക്കുക. അടുത്തതായി തിളപ്പിച്ച വെള്ളം കുടിക്കുക. തിളപ്പിച്ച എന്ന് പറഞ്ഞാൽ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തനത്തിലേക്ക് കയറുകയാണ്. നോക്കിക്കോളൂ, ഇനി ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ട് തരത്തിലുള്ള ചെക്ക് ലിസ്റ്റാണ് നാം പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒന്നാമതായി നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മാത്രം ഉൾക്കൊള്ളുന്നത്, വൃത്തി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നാം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊരു ലിസ്റ്റ് ഉണ്ടാക്കണം. രണ്ടാമതായി നമ്മുടെ വീട്ടിലെ എല്ലാവരും ഹോൾ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസും നാം എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ചെക്ക് ലിസ്റ്റ് റെഡിയാക്കാം. നോക്കിക്കോളൂ, ലെറ്റ്സ് മേക്ക് എ ചെക്ക് ലിസ്റ്റ്. What I do to maintain hygiene.
വൃത്തി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് കോളം യെസ് ഓർ നോ, അത് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് എന്ന് എഴുതുക, അല്ലെങ്കിൽ നോ. ഫസ്റ്റ് തിങ് ബ്രഷ് ടീത്ത് ട്വൈസ് എവറി ഡേ, എല്ലാ ദിവസവും രണ്ടു നേരം പല്ല് തേക്കുന്നുണ്ട്, ഉണ്ടല്ലോ, അപ്പോൾ യെസ് എന്ന് എഴുതുക. അടുത്തതായി ടേക്ക് ബാത്ത് എവറി ഡേ, എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട്, എല്ലാവരും കുളിക്കുന്നുണ്ടല്ലോ, ഉണ്ട് എനിക്കറിയാം, അപ്പോൾ യെസ് എന്ന് എഴുതുക. അടുത്തതായി വിയർ ക്ലീൻ ഡ്രസ് എവറി ഡേ, എല്ലാ ദിവസവും വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു, യെസ് എഴുതുക. ക്ലീൻ കോൾഡ് ബോയിൽഡ് വാട്ടർ, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുന്നു, യെസ്. ഇതേ ചെക്ക് ലിസ്റ്റ് തന്നെ നമുക്ക് മലയാളത്തിൽ എഴുതാം. നോക്കിക്കോളൂ, നമുക്ക് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാം. ശുചിത്വം പാലിക്കാൻ ഞാൻ എന്താണ് ചെയ്യുന്നത്? അതെ അല്ലെങ്കിൽ അല്ല എന്ന് എഴുതുക. ദിവസവും രണ്ട് തവണ പല്ല് തേക്കുക, അതെ. ദിവസവും കുളിക്കുക, അതെ അതെ എന്നോ ഉണ്ട് എന്നോ എഴുതാം. ദിവസവും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, ചെയ്യുന്നുണ്ടല്ലോ, അതെ. ഇതിൻ്റെ കൂടെ ഒരെണ്ണം കൂടിയുണ്ട്, ഞാനിവിടെ മലയാളം എഴുതിയപ്പോൾ വിട്ടുപോയതാണ്, ഏതായിരുന്നു അത്? ഓർമ്മയുണ്ടോ? അതെ, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, ശരിയാണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ചെക്ക് ലിസ്റ്റ് ആണിത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ വീട്ടിലെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഇതിനകത്ത് കാണിക്കണം. ഇവിടെ അച്ഛൻ, അമ്മ, സഹോദരൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി എഴുതാവുന്നതാണ്. ഇനി ഈ ഫോർമാറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നോക്കിക്കോളൂ, വാട്ട് വി ഡു ടു മെയിൻറ്റെയിൻ ഹൈജീൻ, ഞങ്ങളെല്ലാവരും വൃത്തി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്? ബ്രഷ് ടീത്ത് ട്വൈസ് എവറി ഡേ, എല്ലാ ദിവസവും രണ്ട് നേരം പല്ല് തേക്കുന്നു, ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതുക. ഓരോരുത്തരുടെയും എടുത്ത് എഴുതിയിട്ടുണ്ട്. മദർ, അമ്മയുടെ ഉണ്ട്, അതുപോലെ തന്നെ. അടുത്തതായി ഫാദർ, അച്ഛൻ്റെ ഉണ്ട്. അടുത്തത് ബ്രദർ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഫാമിലിയിലെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ ചേഞ്ച് ചെയ്ത് എഴുതുക. അടുത്തതായി ടേക്ക് ബാത്ത് എവറി ഡേ, എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട്. അടുത്തതോ വിയർ ക്ലീൻ ഡ്രസ് എവറി ഡേ, എല്ലാ ദിവസവും വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട്. അടുത്തത് ഡ്രിങ്ക് കോൾഡ് ബോയിൽഡ് വാട്ടർ, തിളപ്പിച്ചാറിയ വെള്ളം മാത്രമാണ് കുടിക്കാനായി ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ നോക്കാം. പട്ടിക മലയാളത്തിൽ നോക്കുക. ശുചിത്വം പാലിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? അമ്മ, അച്ഛൻ, സഹോദരൻ എന്നീ കോളങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കിക്കോളൂ, ദിവസവും രണ്ട് തവണ പല്ല് തേക്കുക, ദിവസവും കുളിക്കുക, ദിവസവും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഓരോരുത്തരുടെയും അതേ എന്നാണെങ്കിൽ അതെ എന്നോ ഉണ്ട് എന്നോ എഴുതുക, അല്ലെന്നുണ്ടെങ്കിൽ അല്ല എന്നോ ഇല്ല എന്നോ എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ മറ്റോ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. തീർച്ചയായും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കമൻസ് ആണ് ഓരോ വീഡിയോ ചെയ്യാനുള്ള എൻ്റെ ഇൻസ്പിറേഷൻ. സോ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. പിന്നെ വർക്ക്ഷീറ്റ് ഇന്ന് കുറച്ച് ലേറ്റായി എന്ന് എനിക്കറിയാം, കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ്, ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി എന്നെ വിളിച്ചാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ രണ്ടാം ക്ലാസ് മുതൽ, രണ്ടിലെ പ്രധാനമായും ഇടുന്നില്ല എങ്കിൽ പോലും, മൂന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ്, വർക്ക്ഷീറ്റ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലിൽ, അതായത് വീഡിയോയുടെ തൊട്ട് താഴെ നമ്മുടെ ചാനലിൻ്റെ ഐക്കൺ കാണുന്നുണ്ടല്ലോ, ഒരു ബ്ലൂ കളർ, ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ചാനലിലേക്ക് കയറാവുന്നതാണ്. അവിടെ ഓരോ ക്ലാസ്സിൻ്റെ ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാത് പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ ക്ലാസ്സിൻ്റെയോ ആ സബ്ജക്റ്റിൻ്റെയോ മുഴുവൻ വീഡിയോസും കാണാവുന്നതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, അറിയാത്തവർക്ക് വേണ്ടിയാണ് വീണ്ടും പറഞ്ഞത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ലെറ്റ്സ് ഫൈൻഡ് അപ്പ്. കമൻറ്റ് ചെയ്യാൻ ആരും മറക്കണ്ട. See you again. Bye.